തിരുവനന്തപുരം കുമാരപുരത്തുള്ള വീട്ടിലാണ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു, വിശ്രമത്തിലായിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് ഉച്ചയോടുകൂടി മരണപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ച് എംഎം ചെയ്ത മൃതദേഹം ഇപ്പോൾ വീട്ടിൽ തിരികെ എത്തിച്ചിട്ടുണ്ട്. പ്രമുഖരായ നേതാക്കളെല്ലാം, മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. ഗവർണർ അല്പസമയത്തിനകം തന്നെ ആ വീട്ടിലേക്ക് എത്തും. നാളെയാകും പൊതുദർശനം ഉണ്ടാകുക. പൊതുദർശനം ഇപ്പോൾ വീട്ടിലത്തെ പൊതുദർശനം പുരോഗമിക്കുകയാണ്. നേതാക്കളും ഏറ്റവും അടുത്ത ആളുകളുമൊക്കെ അവിടെ വന്ന് കണ്ടുപോകുന്നു. നാളെ ഡി സി സി ഓഫീസിൽ 10 മണിക്ക് പൊതുദർശനം, 11 മണിക്ക് KPCC ഓഫീസിലേക്ക്. അവിടെ നിന്നും പിന്നീട് വിലാപയാത്രയായി ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോകും. അവിടെ വക്കത്ത് കഴിഞ്ഞ കുറേ കാലമായി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന സ്ഥലം വക്കം അവിടേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടുത്തെ കുടുംബ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾക്കുള്ള ചടങ്ങുകൾ നടക്കും. അത് മറ്റന്നാളായിരിക്കും നടക്കുക. എന്തായാലും ഈ വരുന്ന അനുശോചന സന്ദേശങ്ങളിലെല്ലാം തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ കടന്നു പോയ വഴികളിലെല്ലാം തന്നെ, താൻ എവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്, ഏതെല്ലാം നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ആ പ്രവർത്തിച്ച നിലയിലെല്ലാം തന്നെ തിളങ്ങാൻ കഴിഞ്ഞ, അല്ലെങ്കിൽ തൻ്റെ കാർക്കശ്യം കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ടും എല്ലായിടങ്ങളിലും തിളങ്ങിയ ഒരാളെ നഷ്ടപ്പെടുന്നു, കോൺഗ്രസ് കുടുംബത്തിലെ ഒരു കാരണവരെ നഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് എല്ലാവരും അനുശോചിക്കുന്നത്. ഈ മന്ത്രി MLA ആയിരുന്ന, 5 വട്ടം ആറ്റിങ്ങലിൻ്റെ MLA ആയിരുന്ന, മന്ത്രിയായിരുന്ന, ഗവർണറായിരുന്ന, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചാർജ് പോലും ഒരു സമയത്ത് വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. വക്കം പുരുഷോത്തമന് ക്ലിഫ് ഹൗസിൽ താമസിച്ച അപൂർവങ്ങൾ രണ്ടുപേരാണ്. മുഖ്യമന്ത്രിമാരല്ലാതെ ക്ലിഫ് ഹൗസിൽ താമസിച്ച രണ്ടുപേർ, ഒന്ന് കാർത്തികേയനാണ്. അതിനുശേഷം പിന്നീട് ഉമ്മൻചാണ്ടി ദാവോസിൽ അപകടത്തിൽപ്പെട്ട സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു വക്കം പുരുഷോത്തമന്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയും ക്ലിഫ് ഹൗസിലെ താമസവും ഒക്കെ അന്നും വാർത്തയായതാണ്. അങ്ങനെ മാത്രമല്ല, ഗവർണറായിരുന്ന കാലത്ത് അവസാന സമയത്തൊക്കെ BJP യുമായി നേർക്ക് നേർന്ന് പോരടിച്ച വക്കം പുരുഷോത്തമൻ ആദ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ ലെഫ്റ്റനന്റ് ഗവർണറായി പോകുന്നു. അതിനുശേഷം വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് 96 ശേഷം മടങ്ങിയെത്തി ഇവിടെ വീണ്ടും മന്ത്രിയായി, സ്പീക്കറായി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യം, എക്സൈസ് അടക്കമുള്ള വകുപ്പുകളുടെ മന്ത്രിയായി. പിന്നീട് കേന്ദ്രത്തിലേക്ക് പോയി രണ്ട് ഇടങ്ങളിലെ ഗവർണർ. ആദ്യം ത്രിപുരയായിരുന്നു, പിന്നീട് മിസോറാമായി. മിസോറാമിൽ ഏകദേശം ഒരു മാസക്കാലം ജീവിക്കുമ്പോഴേക്കും കേന്ദ്രത്തിൽ ഭരണമാറ്റമുണ്ടായി. മോദി സർക്കാർ അധികാരത്തിൽ വന്നു. സ്വാഭാവികമായും കോൺഗ്രസ് അന്ന് വെച്ചിരുന്ന, അല്ലെങ്കിൽ UPA വെച്ചിരുന്ന ഗവർണർമാരെല്ലാം നീക്കാനൊരു തീരുമാനമുണ്ടായതിനെ തുടർന്ന് പിന്നീട് നാഗാലാൻഡിലേക്കൊരു സ്ഥലം മാറ്റം, അവിടേക്ക് പോയി ചാർജ് എടുക്കാനും പറയുന്നു. പക്ഷേ അതിന് വക്കം നിന്നില്ല. അതിനുശേഷം കേരളത്തിലേക്ക് മടക്കമാണ് ഉണ്ടായത്. അതിനുശേഷം വീട്ടിൽ വിശ്രമമായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി എന്തായാലും മരണം സംഭവിച്ചു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്തായാലും തൻ്റെ പേര് കൂടി ഗവർണർ സ്ഥാനത്തും അതോടൊപ്പം തന്നെ സ്പീക്കർ സ്ഥാനത്തും. അമലാണ് വിശദാംശങ്ങൾ നൽകിയത്. വക്കം പുരുഷോത്തമന്റെ വിയോഗത്തിലൂടെ ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ മറ്റൊരു തലയെടുപ്പുള്ള നേതാവിനെ കൂടി കോൺഗ്രസിന് നഷ്ടമാകുന്നു.